എല്ലാവർക്കും നമസ്കാരം. യേശു ക്രിസ്തുവിൻ്റെ വിചാരണ വേളയിൽ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും യേശുവിനെ കൊല്ലുവാൻ ആവശ്യപ്പെടുന്നത് അസൂയ കൊണ്ടാണെന്ന് പീലാത്തോസ് ഗ്രഹിക്കുന്നു. എന്നിട്ടും അദ്ദേഹം നിസ്സഹായത അഭിനയിക്കുകയാണ്. ക്രിസ്തുവിനെ കൊല്ലാൻ വിട്ടുകൊടുക്കുന്ന ആലോചനാഘട്ടത്തിലാണ് പീലാത്തോസിൻ്റെ ഭാര്യ ആളയച്ച് തൻ്റെ ദുസ്വപ്നത്തെക്കുറിച്ച് അറിയിക്കുന്നത്. പീലാത്തോസിൻ്റെ ഭാര്യയുടെ ദുസ്വപ്നം നീതിയുടെ അവസാനത്തെ കാലൊച്ചയാണ്. നീതി പ്രവർത്തിക്കുന്നതിന് പകരം കൈ കഴുകി രക്ഷപ്പെടുന്ന പീലാത്തോസ് നീതിയെ പരിഹസിക്കുന്നവരുടെ മകുടോദാഹരണമാണ്. ജനക്കൂട്ടത്തിൻ്റെ ആരവങ്ങൾക്കിടയിൽ വിസ്മരിക്കപ്പെടേണ്ട ഒന്നല്ല നീതി എന്നുള്ളത്. അനീതി പെരുകുന്ന ഒരു കാലമാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അനീതി മനുഷ്യൻ്റെ ഉറക്കം കെടുത്തുന്നൊരു കാലമാണ്. ധാർമ്മിക മനസ്സ് പേർന്നവർക്കാണ് അനീതി ഒരു ഉറക്കം കെടുത്തലായിട്ട് മാറുന്നത്. ഗ്രീക്ക് ദാർശനികനായ പ്ലേറ്റോ കുറിക്കുന്നത് ദ വേർസ്റ്റ് ഫോം ഓഫ് ഇൻജസ്റ്റിസ് ഈസ് പ്രിറ്റൻഡഡ് ജസ്റ്റിസ് എന്നാണ്. ഈ കൈ കഴുകി നീതിമാനാകാൻ ശ്രമിക്കുന്ന പീലാത്തോസ് പ്രിറ്റൻഡഡ് ജസ്റ്റിസിൻ്റെ പ്രതീകമാണ്. പ്രസ്താവനകളിലൂടെയും അഭിനയത്തിലൂടെയും നീതിയെ മറിച്ചു കളയുന്ന മനുഷ്യരുടെ കാലത്ത് ഈ ചിന്താഗതിക്ക് എത്രത്തോളം പ്രസക്തിയുണ്ട്. ഹെൻറി ഡേവിഡ് തോറോ എഴുതുന്നു, ജസ്റ്റിസ് ഈസ് സ്വീറ്റ് ആൻഡ് മ്യൂസിക്കൽ ബട്ട് ഇൻജസ്റ്റിസ് ഈസ് ഹാഷ് ആൻഡ് ഡിസ്കാലൻറ്റ്. നീതിയുടെ കണ്ണാടിയിലേക്ക് നമുക്കൊന്ന് സൂക്ഷിച്ചു നോക്കാം. അനീതിയായി എന്തൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്? കർത്താവിനെ അറിയുന്ന സക്കായി തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ അനീതി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവയെ വിട്ടുകളയുന്നുണ്ട്. അതൊരു ശക്തമായ പ്രചോദനമായി നമുക്ക് മാറണം. കർത്താവിനെ നോക്കണം, അവനെ അറിയണം, അവൻ്റെ വഴികളെ അനുഗമിക്കണം. അതോടുകൂടി ശക്തമായ ഉൾപ്രേരണ നമുക്ക് ലഭിക്കും അനീതിയെ വിട്ട് നീതിയിലേക്ക് തിരിയുവാൻ. അനീതി ചിലപ്പോൾ താൽക്കാലിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ ശാശ്വതമായി നമ്മളൊരു പരാജയമായി മാറും. നമ്മൾ ചെയ്തു കൂട്ടുന്ന അനീതി നമ്മളെ വിചാരണ ചെയ്യുന്ന കാലം വിദൂരമല്ല, അത് സർപ്പത്തെ പോലെ തിരിഞ്ഞു കൊത്തും. അതിൻ്റെ ദംശനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ വരുന്നൊരു കാലമുണ്ടാകും. യോഹന്നാൻ സ്നാപകനും കർത്താവും ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് അനീതി വിട്ട് തിരിയുവാൻ വേണ്ടിയാണ്. പീലാത്തോസ് കൈകൾ കഴുകി അനീതിയുടെ കൂട്ടുവേലക്കാരനായി മാറി, എന്നാൽ ഹൃദയങ്ങളെ കഴുകി കർത്താവിനൊപ്പം നിൽക്കാൻ നമുക്കൊക്കെ കഴിയണം. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ മെഴികളിൽ നിന്ന് നമുക്കൊന്നും ഒളിക്കാൻ കഴിയില്ല. മാനസാന്തരപ്പെട്ട് കർത്താവിങ്കലേക്ക് തിരിയാം. സദൃശവാക്യങ്ങൾ 22:8. നീതികേട് വിതയ്ക്കുന്നവൻ ആപത്ത് കൊയ്യും. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. സ്വർഗ ദൈവമേ, ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ. ഈ ലോക ജീവിതം നീതിയുടെ വഴിയിൽ കൂടിയുള്ളൊരു പ്രയാണമായി മാറുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് ഞങ്ങളിൽ ഉണ്ടാകണമേ. കർത്താവേ, തിന്മ ഞങ്ങളെ പ്രലോഭിപ്പിക്കും, താൽക്കാലിക നേട്ടങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും.
അവയുടെ അടിമകളായി തീരാതെ കർത്താവ് ഞങ്ങൾക്കൊരുക്കിത്തന്ന നീതിയുടെ വഴിയെപ്പറ്റി നല്ല ബോധ്യം എപ്പോഴും ഉണ്ടാകണമേ. അനീതിയായത് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ സക്കായിയെപ്പോലെ അവയെ വിട്ടുകളയുവാനും നന്മയെ പുൽകുവാനും കൃപ ചൊരിയണമേ. അനീതിയുള്ള പ്രവൃത്തികൾ ഞങ്ങളെ തിരിഞ്ഞു കൊത്തും. കർത്താവേ, അവയുടെ ദംശനത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ മാനസാന്തരത്തിൻ്റെ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. യേശുവേ, ദാവീദ് പുത്ര, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.